നമസ്കാരം. മലയാളികൾക്ക് തുമ്പ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓണക്കാലത്ത് നമ്മൾ അത്തം ഇടുമ്പോഴത്തേക്കും തുമ്പപ്പൂവ് അല്ലേ, നമ്മുടെ അത്തത്തിന് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് തുമ്പപ്പൂവ്. തുമ്പപ്പൂ കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ മലയാളികളുടെ സൗന്ദര്യമുള്ളത് നമ്മുടെ തുമ്പച്ചോറാണ്. നമ്മുടെ സദ്യയിൽ തുമ്പച്ചോറ് എന്ന് പറയുന്നത് മലയാളിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് തുമ്പച്ചോറ്. ഈ രണ്ട് സൗന്ദര്യങ്ങൾക്കും ശേഷം തുമ്പ എന്ന് കേൾക്കുമ്പോൾ അതിലുള്ള മലയാളികളുടെ സൗന്ദര്യമാണ് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. വി ആർ വെരി ഹാപ്പി ടു ബി ഹിയർ ആറ്റ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ. So welcome to GTech Campus Colors. Take it down and turn it up. Party people, bottom up. Take it down and turn it up. Campusil kudam varna madana na yuvan tricks of puzzle. Bole yuttu chenidam. Yeri radiye oru vakil thorattidam. Thanalagumi sauridangal thunadam. Campus colors. Yeah, you heard it right. Campus colors. Boom shukubi 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 now. Campus colors. അപ്പോ ഇവിടെ മെയിനായിട്ട് എട്ട് ഡിപ്പാർട്ട്മെന്റാ ഉള്ളത് അല്ലേ. അപ്പൊ ആ എട്ട് ഡിപ്പാർട്ട്മെന്റിലെ പുലികളെ നമുക്ക് നോക്കാം. മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെയുണ്ട്? മലയാളം ഡിപ്പാർട്ട്മെന്റ്, യെസ്. ഹിസ്റ്ററി, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, ഹിസ്റ്ററി. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, BBT, B-Commerce, Physics. ഇത് നമ്മുടെ സ്വന്തം, എൻ്റെ സ്വന്തം കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മാത്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങളോടൊത്താണ് നമ്മുടെ ജി ടെക് ക്യാമ്പസ് ക്ലാസ് ഇന്ന് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടായിട്ട് നിങ്ങൾ റെഡി അല്ലേ? റെഡി. സോ ലെറ്റ്സ് വെൽക്കം ടു അവർ ഫസ്റ്റ് റൗണ്ട്. ഇറ്റ്സ് ഗെയിംസ് റൗണ്ട്. സോ നമ്മുടെ ഗെയിംസ് റൗണ്ടിനായിട്ട് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദോസ് കണ്ടസ്റ്റന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. ആരെയാ സുന്ദരി എന്ന് പറഞ്ഞേ? ആ സുന്ദര, ആരെയാണ് സുന്ദരി എന്ന് വിളിച്ചത്? ഈ കുട്ടിയാണോ? ഇതാണോ? അവനൊരു സുന്ദരനല്ലേ. ഏ, എന്തിനാണ് താങ്കളെ സുന്ദരി എന്ന് അവർ വിളിക്കുന്നത്? അറിയത്തില്ല. മിസ്റ്റർ ട്രിവാൻഡ്രം ആണോ? ശരിയാ. ഞാനിങ്ങനെ കൈ വെച്ചപ്പോഴും പുള്ളിയുടെ തോളിൽ കൈ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. എത്ര സമയം വർക്കൗട്ട് ചെയ്യും? ടു അവേഴ്സ് അല്ലേ. ടു അവേഴ്സ് വർക്കൗട്ട് ചെയ്യോ ഡെയിലി? ഏത് ഡിപ്പാർട്ട്മെന്റാണ്? കൊമേഴ്സ്. ഓക്കെ, അപ്പൊ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മിസ്റ്റർ ട്രിവാൻഡ്രം. മിസ്റ്റർ ട്രിവാൻഡ്രം മത്സരത്തിനൊക്കെ പോയോ? 2010-11 മിസ്റ്റർ ട്രിവാൻഡ്രം ആരായിരുന്നു എന്നറിയാമോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടാ. നിൽക്കില്ലേ, നീ വിശ്വസിക്കുന്നില്ല. അത് ഇത് വേണം, ഇതില്ലാതെ എന്ത് കോളേജ്. ഏ, അപ്പൊ നിങ്ങൾ ഇത് തുടങ്ങാത്തതുകൊണ്ടാണ് ഞാൻ തുടങ്ങിപ്പിച്ചേട്ടോ. അപ്പൊ നമുക്ക് ഇവരെയൊന്ന് ആദ്യം പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സുന്ദരനെ നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് പേര്? ശ്രുതി. ശ്രുതി. പേര്? ജിനീജ. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഹിസ്റ്ററി. മനീഷ. മനീഷ. ഏത് ഡിപ്പാർട്ട്മെന്റ്? കെമിസ്ട്രി. കെമിസ്ട്രി, ഗുഡ്. അപ്പൊ ഒറിജിനൽ പേര് പറഞ്ഞില്ല. സജിൻ. സജിൻ. സജിൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പ്രതീഷ്. 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 ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്. അനീഷ്. അനീഷ്. മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ്.
നിങ്ങളുടെ ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യാനുള്ള, നിങ്ങൾ എന്ത് ഗെയിമിലാണ് പങ്കെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്, സിമ്പിൾ ആണെങ്കിലും കുറച്ച് പവർഫുൾ ആണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു പ്ലേറ്റ് തരും. ആ പ്ലേറ്റിന് പുറത്തായിട്ട് ചെറിയ നട്ടില്ലേ, നട്ട്, ആ നട്ട് നിങ്ങളിങ്ങനെ അടുക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരാളുടെ കയ്യിൽ പ്ലേറ്റ് ഉണ്ടാവും, മറ്റേ ആൾ അത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിമിൻ്റെ റൂൾസ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു തരാണ്. ഈ കമ്പ് കൊണ്ട് വേണം നിങ്ങൾ ഈ നട്ട് എടുക്കാനായിട്ട്. ആ നട്ട് ഓരോന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിൽ നിങ്ങൾ അടുക്കി ഉയർത്തണം. ഓക്കെ, 1, 2, 3, 4 എത്ര നട്ടുകളാണുള്ളത്? 5 നട്ടുകളുണ്ട്. ആ 5 നട്ടുകൾ എത്രയും പെട്ടെന്ന്. മനസ്സിലായോ മിസ്റ്റർ? മിസ്റ്റർ കേരള മനസ്സിലായല്ലോ. ഏ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോൾ ആരും തുടരരുത്, ഇപ്പോൾ ആരും തുടരരുത്. നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം തുടങ്ങി. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. അപ്പോ നമ്മുടെ ശ്രുതി വളരെ ശ്രദ്ധയോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. അതാ, ഒന്നിന്റെ മേൽ ഒന്നായിട്ട് അവര് പുരോഗമിച്ചു വരികയാണ്. ഇവിടെ നമ്മുടെ മിസ്റ്റർ കേരള അനങ്ങാതെ ആ ബോഡി, അദ്ദേഹത്തിന്റെ ആ ബോഡി നോക്കൂ, ആ ചുറുചുറുക്ക് നോക്കൂ. അതാ ഇവിടെ നമ്മുടെ മനീഷ കൊയിലാളെ പോലെ വിറയ്ക്കുകയാണ്. പക്ഷെ എങ്കിലും നോക്കൂ, ഇവിടെ മിടുക്കരായിട്ട് അവര്, ആ അതാ 3 എണ്ണമായിരുന്നു, പക്ഷെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാം താഴെ വീണു. ആ ഓരോ ടീമും, ഇവർ 2 എണ്ണമായി, ഇവര് 3 എണ്ണമായി. ഇപ്പോ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈ ടീമാണ്, ഈ ടീമാണ്. കമോൺ, ദാ 4 എണ്ണം. വെരി ഗുഡ്, 4 എണ്ണമായി കഴിഞ്ഞു, 4 എണ്ണമായി കഴിഞ്ഞു. യെസ്, അയ്യോ, ഒരെണ്ണത്തിൽ മിസ്സായി. നമുക്ക് ഇവിടുത്തെ സ്റ്റാറ്റസ്, ഇവിടെ ഇപ്പോ 2 എണ്ണം. ഇവരാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്, നിങ്ങളാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത് കേട്ടോ. അവര് കൊട്ടാരം പോലെ താഴെ വളരെ ശ്രദ്ധിച്ച്, പ്ലേറ്റ് പിടിക്കുന്ന ആള് ആരെയാണ് മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്നത്? ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്ലേറ്റ് പിടിക്കുന്നു. അപ്പോ ഇവര് 3 എണ്ണമായി കഴിഞ്ഞു. നമുക്ക് നോക്കാം അടുത്ത ടീം. ആ ഇവര് ഫുൾ തകർന്നല്ലേ മനീഷ, കംപ്ലീറ്റ് തകർന്ന്. ആ ഇവര് വീണ്ടും 3, 3, 3, 3. രണ്ട് ടീമുകൾ 3, 3. യെസ്, 4th. ഇവിടെ 4 എണ്ണമായി കഴിഞ്ഞു. വെരി ഗുഡ്, 4. ആ വീണ്ടും വീണു. ഇപ്പോ നിങ്ങളാണ് ലീഡിങ്. 4 എണ്ണം. വളരെ സാവധാനം വെച്ചാൽ മതി, വളരെ സാവധാനം വെച്ചാൽ മതി. ഇതിലാദ്യം ആരാണോ എത്തുന്നത് അവരാണ് വിജയി. കറക്റ്റ് 4th നെട്ടാണ് അതിന് മുമ്പിൽ ഈ കുട്ടി പ്ലേസ് ചെയ്യുന്നത്. എന്താണ് കുട്ടി ഇപ്പോ മനസ്സിൽ, താങ്കളുടെ മനസ്സിൽ? ആ വീണു. ആ ഇതാണ് നമ്മുടെ മനസ്സിൽ. അപ്പോ നമുക്ക് ഇനി ഇവിടെ വരാം, ഇവരുടെ കോൺസെൻട്രേഷനിലേക്ക് വരാം. അതാ, ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഈ പേരെന്താ അവനെ? അനീസേ, ദാ 3 എണ്ണം കഴിഞ്ഞു, 4th നിങ്ങൾ വെക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി വെക്കുക. അതാ ഇവിടെ പ്ലേറ്റുമായിട്ട് ഇവർ എന്താണ് സംഭവം? ഇത്രയും നേരമായി 1 എണ്ണം. ഏ, മിസ്റ്റർ കേരളയൊക്കെയാണ് ആള് പ്ലേറ്റ് പിടിച്ചേക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യേ? അപ്പൊ അടുത്ത്, ആ ആ പ്ലേറ്റിൽ എന്തെങ്കിലും കഴിക്കാൻ വെച്ചുകൊടുത്താൽ തീർക്കുമല്ലേ. അതാ, അപ്പോ കൈ വിറയ്ക്കുന്നുണ്ടോ? ഏ, മനീഷയുടെ കൈ വിറയ്ക്കുന്നുണ്ടോ? അതിനെന്ത് ചെയ്യുക? ഒരു ധൈര്യം പകർന്നു കൊടുക്കും കുട്ടി. ഏ, അതാ ഇവര് എല്ലാ തവണയും 4 എണ്ണം വരെ എത്തിക്കും, അവസാനം ടവേ. ഇത്തവണ ഇതാ 4th എത്തുന്നത്. ആ കുട്ടിക്ക് ചിരി വരുന്നുണ്ട്, പ്ലേറ്റ് ചിരിക്കുന്നുണ്ട്. പ്ലേറ്റ് ചിരിച്ചാൽ താഴെ പോവും. അതാ ഇവർ വീണ്ടും താഴെ, വീണ്ടും പഴയതുപോലെ എത്തി. ഒന്നേം തുടങ്ങുകയാണ്. പക്ഷേ ഈ ഗെയിമിൽ നമുക്കൊരു പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തകർന്നടിയും വീണ്ടും കയറുക. വീണ്ടും കയറി വന്നാൽ ദാ ഇവർ 4 എണ്ണമായി. വീണ്ടും വീണ്ടും 4th നെട്ടാണ് വെക്കുന്നത്. നട്ട് വളരെ, ആ എനിക്ക് വയ്യ. കറക്റ്റ്, ആ അപ്പം നമ്മുടെ പണി കഴിഞ്ഞു, അടുത്തതിലേക്ക് പോവാം. ദേ വീണ്ടും നമ്മുടെ അനീസ് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ പോകുകയാണ്. അവിടെ ഇപ്പോൾ ഒന്നായതേ ഉള്ളൂ. മനീഷയും നമ്മുടെ മിസ്റ്റർ കേരളയുമായിട്ട് 3 എണ്ണം വരെ ഇവിടെ എത്തി കേട്ടോ. അതെ, അപ്പോൾ മിസ്റ്റർ ട്രിവാൻഡ്രം വളരെ ഭംഗിയായിട്ട്, അദ്ദേഹത്തിൻ്റെ ഫോർആമൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, വളരെ സോളിഡ് ആയിട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു അനി, നമ്മുടെ മിസ്റ്റർ ട്രിവാൻഡ്രം, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് കൂടിയോ വാങ്ങി ചിതിരിച്ച്? ഏ, ഇനി വേണ്ട. അപ്പോൾ ഇതാ ഇവിടെ, വീണ്ടും ഇവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ, ഈ ടീമുകളിൽ ഏറ്റവും കൂടുതൽ തവണ 4 നട്ട് വരെ മേളിലെത്തിച്ചത്. അവസാന നിമിഷമാണ് നിങ്ങൾക്ക് തകർന്നു പോകുന്നത്. ആ അതാ വീണ്ടും തകർന്നു. അപ്പോൾ ഇനി അടുത്ത്, വെരി ഗുഡ്, ഇവിടെ 4, 4. വെരി ഗുഡ്, ഇനി 1 എണ്ണം കൂടി മതി, 1 എണ്ണം കൂടി. യെസ്, കമോൺ. അപ്പൊ ഇതില് ഒരുപാട് തവണ 4 വരെ എത്തിയതാണ്. 5, 1 നട്ട് ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും തകർന്നടിഞ്ഞത്. പക്ഷേ തകർന്നടിയുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു 2 എണ്ണം വരെ എത്താത്തതുപോലെ നമ്മുടെ മിസ്റ്റർ ട്രിവാൻഡ്രം ആണ്. 4 വരെ എത്തി കേട്ടോ.
അതാ ഇപ്പൊ നാലു പേരെത്തി, വീണ്ടും നാലു പേരെത്തി. മനീഷ വിറയ്ക്കുന്നു, മനീഷ വിറയ്ക്കുന്നു. മനീഷ പതറരുത്, തളരരുത്. ആ അപ്പൊ അങ്ങനെ അവര് മൂന്നെണ്ണം ഇതാ ഇവിടെ വീണ്ടും മൂന്ന്, മൂന്നേ മൂന്നേ മൂന്നേ. അവർ നാലെത്തുന്നു, നാലെത്തുന്നു. വെരി ഗുഡ്. ആ വീണ്ടും നാല്, വീണ്ടും നാല്, വീണ്ടും നാല്, ഇവിടെയും നാല്, ഇവിടെയും നാല്, ഇവിടെ ഇനി ഒന്നുകൂടെ ഉള്ളൂ. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി ഒരെണ്ണം ആ പോയി. ഇതാ ഇവിടെ വീണ്ടും വീണ്ടും തകർന്നു. അപ്പോ വീണ്ടും തകരും തോറും അവര് എന്താ പറയുക, പിൻവാങ്ങുന്നില്ല. എല്ലാവരും വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കുകയാണ്. അവസാനം ഇതിൽ ആര് ജയിക്കും? ഈ മത്സരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഒരാൾ അഞ്ചെണ്ണം എത്തിക്കൂ വേഗം. ഏഹ് അവസാനം നമുക്ക് ഇതാ മൂന്നെണ്ണം. മനീഷ വീണ്ടും നിശ്ചയദാർഢ്യത്തോട് തുടങ്ങിയെന്ന് ഇതാ വീണു, അവിടെ വീണു, ഇവിടെ. നിങ്ങൾ എത്ര നേരമായി? എവിടെ എത്തിയതുവരെ? ദാ രണ്ട് കറക്റ്റ്. ആ പ്ലേറ്റിൻ്റെ സെൻറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാലൻസ് കിട്ടും കേട്ടോ. ആ അപ്പോൾ നമ്മുടെ മിസ്റ്റർ ട്രിവാൻഡ്രം വീണ്ടും മൂന്ന് വരെ എത്തി, മൂന്ന് വരെ എത്തി. ഇത് സംഭവം മനീഷയാണ് വിറച്ച് 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 ഇത് തറയിടുന്നത്. ഓക്കെ. ആ ഇവരെ വളരെ മിടുക്കരാണ്. വീണ്ടും നാല്, വെരി ഗുഡ്. ഇനി ഞാൻ ഒന്നും ഞാൻ ഇനി പറയുന്നുണ്ടെന്ന് വിചാരിച്ച് ഇനി പോയി. ആ ഇത് വീണ്ടും അവര് ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ കെട്ടി കെട്ടി വരികയാണ്. വളരെ പതുക്കെ ആ പ്ലേറ്റ് എനക്കാതെ പിടിക്കൂ. ആ അതെ, പ്ലേറ്റ് മാറ്റണോ? പ്ലേറ്റിന്റെ പ്രശ്നമാണോ? ആ അവിടെ നിന്ന് വളരെ വളരെ നല്ല പ്രചോദനം താങ്കൾ കിട്ടുന്നു, ടിപ്സ് കിട്ടുന്നു. ആ പുള്ളി കറക്റ്റ്, നമ്മൾ മറ്റേ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന പോലെ ചൈനീസുകാരെ പോലെ കറക്റ്റായിട്ട് പുള്ളി. ആ മൂന്നെണ്ണം വളരെ കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി, രണ്ടെണ്ണം കൂടി. ആ രണ്ടെണ്ണം കൂടി. നിങ്ങൾ എവിടെ എത്തി? ആ നിങ്ങൾ ഇതായി മൂന്നെണ്ണം, അവിടെ മൂന്നെണ്ണം ആയി കഴിഞ്ഞു. വെരി ഗുഡ്. അവിടെ നാലാമത്. ആ വീണു, വീണു. ഇനി പത്ത് സെക്കൻഡുകൾ ബാക്കിയുണ്ട്. 9, 8, 7, 6, 4, 3, 2, 1. സ്റ്റോപ്പ്, 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 സ്റ്റോപ്പ്. നിർത്തുക. അവിടെ മൂന്ന്, ഇവിടെ മൂന്ന്, ഇവിടെ രണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ഫൈനൽ സ്കോർ. ഇതിൽ വിജയികളായിട്ടുള്ളത് ഈ രണ്ട് ടീമുകളാണ്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഗുഡ് ജോബ്. അപ്പോൾ യെസ്, അപ്പോൾ ഒരുപാട് തവണ നിങ്ങൾ നാലാം നാല് നട്ട്സ് വരെ നിങ്ങൾ എത്തിച്ചു അല്ലേ? നാല് നട്ട് വരെ എത്തിച്ചു, ലാസ്റ്റ് മൊമെൻ്റാണ് പോയത്. അതിലും കൂടുതൽ തവണ നിങ്ങളാണ് എത്തിച്ചത്. നിങ്ങളുടെ വിജയ രഹസ്യം എന്താണ്? ഇതുപോലെ അടിപതറി വീഴാറുണ്ടോ? എവിടെയാണ് നിങ്ങൾ പതറുന്നത്? എക്സാമിനാണ് ഇദ്ദേഹം പതറുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പതർച്ച പോലും ഇവിടെ നമ്മൾ കണ്ടില്ല. എന്തായാലും ഇതിൽ രണ്ട് ഈ മത്സരത്തിൽ താങ്കൾ വിജയിച്ചു. അപ്പൊ ഇവിടെ എന്താണ് പറ്റിയത് മിസ്റ്റർ കേരള? എന്ത് സംഭവിച്ചു? മസിലിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഗെയിമായി പോയല്ലേ? നമുക്കൊരു പുഷപ്പ് ആണെങ്കിൽ എത്ര പുഷപ്പ് എടുക്കും? ഒരു 20 പുഷപ്പ് പുള്ളിയെ കൊണ്ട് നമുക്ക് എടുപ്പിച്ചാലോ? ഇപ്പോ എങ്ങനെയുണ്ട് ആ പ്ലേറ്റിംഗ്? ആണോ ഒരു 20 പുഷപ്പ് താങ്കൾക്ക് ഒരു സമ്മാനം തരുന്നതായിരിക്കും. ഓക്കെ, റെഡി 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 റെഡി, കം ഓൺ. നല്ലൊരു കഴിഞ്ഞു കൊടുക്കാം. നമ്മുടെ മിസ്റ്റർ പോഞ്ഞിക്കര, 1, 2, 3. അടിപൊളി. അപ്പൊ ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ നാല് നെട്ട് വരെ അടുക്കി എത്തിച്ചത് നിങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് രണ്ടുപേർക്കും. അടുത്തതായിട്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ എത്തിച്ച സമയത്തിന്. അതാ ഞാൻ വിചാരിച്ചു നമ്മുടെ മിസ്റ്റർ മിസ്റ്റർ ട്രിവാൻഡ്രത്തിന് ഇത് കൊടുക്കണമെന്ന് വിചാരിച്ചേ. ഓക്കെ ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അടുത്തതായിട്ട് നമ്മുടെ മിസ്റ്റർ ട്രിവാൻഡ്രത്തിന് നല്ല കൈയടി കൊടുക്കാം. നമുക്ക് വേണ്ടി പുഷപ്പും ഒക്കെ ചെയ്തതാണ് നമ്മുടെ മിസ്റ്റർ ട്രിവാൻഡ്രം. അപ്പൊ ഇത് പുള്ളിക്ക് പുള്ളിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോലും തികയത്തില്ല. എന്നാലും കൺഗ്രാജുലേഷൻസ്. അപ്പൊ താങ്ക് യു, താങ്ക് യു ഓൾ, താങ്ക് യു, താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഗെയിം ഷോ. താങ്ക് യു. നല്ലൊരു കഴിഞ്ഞു കൊടുക്ക അവർക്ക്. ഭയങ്കര സപ്പോർട്ടുള്ള കുട്ടികളാണ്. എന്ത് എന്ത് പാടാൻ കയറിയാലും കൂവി തരും, നല്ല പോലെ കൂവി തരും. ചുവിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു മിന്ന
ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് സെന്റ് സേവിയേഴ്സിന്. ഒരു സെക്കൻഡ്, ആരാ അച്ഛൻ വിളിച്ച? ഐശ്വര്യറായ് ബച്ചൻ സൽമാൻഖാന്റെ ഫ്രണ്ടി വന്ന സൽമാൻഖാന്റെ കൂടെ ഐശ്വര്യറായ് ബച്ചൻ ഫോട്ടോ എടുക്കും. പിന്നെയാണ് ഐശ്വര്യറായിനെ കുറിച്ച് പറയുന്നത്. സൽമാൻ ഖാൻ വന്നു കഴിഞ്ഞാൽ സൽമാൻ ഖാനെ മാത്രമേ ആൾക്കാർ നോക്കത്തുള്ളൂ. സൽമാൻ ഖാൻ വന്നാലും സണ്ണി ലിയോൺ വന്നാൽ നിങ്ങൾ ആരെ നോക്കും? ആ സണ്ണി ലിയോൺ വന്നാൽ നിങ്ങൾ ആരെ നോക്കും? എല്ലാ രഹസ്യങ്ങളും അറിയാമോ കൂട്ടുകാരൻ്റെ? അവൻ്റെ ആദ്യത്തെ ലൈൻ ആരായിരുന്നു ദിലീപിൻ്റെ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. രണ്ടാമത്തെ ലൈൻ ആരായിരുന്നു? ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുകയാണ്. തേടി വരും കണ്ണുകളില്ല. ഓക്കെ, ഓക്കെ. സോ നമ്മുടെ അടുത്ത ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സെന്റ് സേവിയേഴ്സ് കോളേജിലെ നമ്മുടെ മത്സരാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദം. ഹലോ, എന്താണ് പേര്? ദിലീപ്. ദിലീപ്, ദിലീപ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ബികോം. അപ്പൊ രണ്ട് ബി കോമേഴ്സാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അവിടെ എനിക്ക് നിന്റെ ദിലീപിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ദിലീപിന്റെ ആത്മസുഹൃത്ത് ഈ കോളേജിൽ ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ആരായിരിക്കും? ഒരു ആൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരു ആൺകുട്ടി തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. ആ ആരാണ് താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്? മിഥുൻ. മിഥുൻ. ദാ ദോ ലോ ഇതിരിക്കണം. മിഥുൻ എന്ന്. മിഥുനിക്ക് വന്നേ. മിഥുനിക്ക് വന്നേ. മിഥുൻ. മിഥുനെ ദിലീപിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണോ? പിന്നല്ല. എല്ലാ രഹസ്യങ്ങളും അറിയാമോ കൂട്ടുകാരൻ്റെ? അവൻ്റെ ആദ്യത്തെ ലൈൻ ആരായിരുന്നു ദിലീപിന്റെ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. രണ്ടാമത്തെ ലൈൻ ആരായിരുന്നു? ഇപ്പൊ തേടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുകയാണ്. തേടി വരും കണ്ണുകളില്ല. ഓക്കെ, കുട്ടിയുടെ പേര് എന്താ പറഞ്ഞേ? ഷാരു. ഷാരു. ഷാരുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിവേദ്യ. നിവേദ്യ ആരാണ്? നിവേദ്യ ഓടിവരൂ, ഓടിവരൂ, ഓടിവരൂ. നിവേദ്യക്ക് നല്ലൊരു കൈ കൊടുക്കാം. ആ അപ്പോ ഷാരുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിവേദ്യ എത്തിക്കഴിഞ്ഞു. നിവേദ്യ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? നിവേദ്യ ബി കോമിൽ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും ബി കോമിലാണ്. നിങ്ങളും ബി കോമിൽ തന്നെയാണ് രണ്ടുപേരും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ ബി കോമേഴ്സ് ആണ് ഇതിലുള്ളത്. ഇനി നമ്മുടെ ഗെയിം തുടങ്ങുകയാണ്. വയ്ക്കൂ, കണ്ണട വയ്ക്കൂ. ആ വെരി ഗുഡ്. ആ എന്തൊരു ഐശ്വര്യം അല്ലേ? വെച്ചോളൂ. ആ വെരി ഗുഡ്. കിടില കേട്ടോ, ഭയങ്കരമായിട്ടുണ്ട്. ഏ കോവളത്തേക്ക് നമുക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ദിലീപ് എന്തെങ്കിലും കാണാമോ? ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് തുടങ്ങാം. ഗെയിം ഇനിയാണ് തുടങ്ങുന്നത്. നിങ്ങൾ രണ്ടുപേരും ഗെയിം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ എനിക്ക് ഇനി വേണ്ടത് നിങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷാലുവും ദിലീപും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിച്ചു കഴിഞ്ഞു. നമ്മൾ അതിനുശേഷം ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ എപ്പോഴും ഏത് പാതിരാത്രിയിലും നമ്മൾ തിരിച്ചറിയും ഇല്ലേ? അപ്പോൾ ഇവർ ഇപ്പോൾ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഇവരെ സ്പർശനത്തിലൂടെ തിരിച്ചറിയുക. ആരും സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല, ഒരു വേർഡ് പോലും. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് കൈ പിടിച്ച് വേണം മനസ്സിലാക്കാൻ. ആ കയ്യിലെ സ്പർശനത്തിലൂടെ നിങ്ങൾ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ തിരിച്ചറിയുമോ എന്ന് നമുക്കിവിടെ കാണാം. യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സമയം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ നാല് പേര് ഇവിടെ, ഈ സൈഡിൽ നാല് പേരുണ്ട്. അതിലൊന്ന് താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷാലു. ഷാലുവിൻ്റെ സൈഡിൽ, ഈ സൈഡിൽ നാല് പേരുണ്ട്. ഏ ഇതിൽ ആരാണെന്ന് ജസ്റ്റ് ഷേക്ക് ഹാൻഡ് കൊടുത്തുകയാണ് നിങ്ങളത് കണ്ടുപിടിക്കാനായിട്ട്. ആരും സംസാരിക്കാൻ പാടില്ല, ഒരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല. ഓക്കെ, റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദിലീപ് ഇതിൽ നിന്ന് തുടങ്ങിക്കോളൂ. അവിടെ നിന്ന് സംസാരിക്കരുത്. ഓഡിയൻസ് പ്ലീസ്, ഇവിടെ തുടങ്ങിയോ. ഷാലു ഫ്രണ്ടിലോട്ട് നോളൂ. ആ അവിടെ തുടങ്ങരുത്. ആ ഒരു മിനിറ്റ്, ഇങ്ങോട്ട് തിരിഞ്ഞോളൂ. ഇടത്തെ സൈഡിലോട്ട്, ഇടത്തെ സൈഡിലോട്ട്. ആ ഇടത്തെ സൈഡിലോട്ട് ഇങ്ങോട്ട് നോളൂ. ആ ഒരാൾ കൈ കൊടുക്കുന്നേ ആദ്യം. ആ റെഡി, സംസാരിക്കരുത്, ആരും സംസാരിക്കരുത്. ഇതാ ഇവിടെ ഉരച്ചു നോക്കുകയാണ് സ്വർണം പോലെ. എൻ്റെ കൈ നോക്കട്ടെ, ആ ഉരച്ച്. അപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെ എപ്പോഴും ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ദിലീപ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ രണ്ടാമത്തെ ആളിൽ നിന്ന് മനസ്സിലാക്കി അയാളല്ല എന്നാണ് ദിലീപ് പറയുന്നത്. ഇവിടെ ഷാലു എന്താണ് ചെയ്യുന്നത്? ഷാലു ഗ്ലാഡ് ടു മീറ്റ് യു എന്നൊന്നും പറയരുത്. ഏഹ് സംസാരിക്കരുത്, ആരും സംസാരിക്കരുത്, ഇതിൽ വഞ്ചന പാടില്ല. ദിലീപേ, ദിലീപ് മൂന്നാമത്തെ കരങ്ങളിലേക്ക് പോവുകയാണ്. ദിലീപിൻ്റെ കരം മൂന്നാമത്തെ കരം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ കൈ ഉയർത്തണം കേട്ടോ. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ ഉയർത്തണം. ഞാൻ കയ്യിൽ പിടിക്കാനാണ് പറഞ്ഞത്. ഇതെവിടെയാണ്? ഹലോ, ഏഹ് ആരാണ്? കണ്ടുപിടിച്ചോ? രണ്ടുപേരും കണ്ടുപിടിച്ചെന്നാണ്. കണ്ടുപിടിച്ചത് ഉറപ്പാണോ? ഇതാണ് താങ്കളുടെ സുഹൃത്തം എന്നുള്ളത് രണ്ടുപേരും കണ്ടുപിടിച്ച് കഴിഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? വലിയ കൈയാണ്. ഷാലു, ഷാലുവിനെങ്ങനെ മനസ്സിലായി?
വളയിട്ടിട്ടുണ്ട്. ഇവരാരും വേറെ ആരും സ്വർണ്ണവള അതും എങ്ങനെ കണ്ടു? പറ്റിക്കായിരുന്നോ? കാണാൻ പറ്റുമായിരുന്നോ? ഓക്കെ, അപ്പൊ രണ്ടുപേരും അവരുടെ സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒരേ സമയമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ രണ്ടുപേർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, താങ്ക് യു. അപ്പൊ ഈ രണ്ടുപേർക്കുമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. കലാലയങ്ങൾ എന്നും നല്ല സംവാദത്തിൻ്റെ ഒരു വേദി കൂടെയാണ്. ഈ സംവാദ വിഷയം ഇതാണ്: പുരുഷനാണോ സ്ത്രീക്കാണോ ഏറ്റവും കൂടുതൽ സൗന്ദര്യം? സോ സെന്റ് സേവിയേഴ്സ് കോളേജ് ഇന്ന് ചർച്ച ചെയ്യുന്നു, പുരുഷനാണോ സ്ത്രീക്കാണോ ഏറ്റവും കൂടുതൽ സൗന്ദര്യം. നമുക്ക് ഈ ഡിബേറ്റിലേക്ക് ഉള്ള കണ്ടസ്റ്റന്റ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദ ബോയ്സ് ടീം. അടിപൊളി, സെന്റ് സേവിയേഴ്സിലെ സുന്ദരന്മാരാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗേൾസ് ടീമിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി ഗേൾസ് ടീം. സോ നമ്മുടെ സംവാദം ഇവിടെ ആരംഭിക്കുകയാണ്. പുരുഷനാണോ സ്ത്രീക്കാണോ സൗന്ദര്യം കൂടുതൽ? നമുക്ക് ലേഡീസ് ഫസ്റ്റ്, ലേഡീസിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോ നിങ്ങളുടെ സമയം സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, സ്റ്റാർട്ട്. ഇന്ത്യയുടെ സൗന്ദര്യം എന്താണെന്ന് ലോക തലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു സ്ത്രീ പ്രതിഭയ്ക്കാണ്. അത് വേറാരുമല്ല, ബോളിവുഡിന്റെ ഐശ്വര്യ റായ്, ബോളിവുഡിന്റെ സൗന്ദര്യ റാണി ഐശ്വര്യ റായ് ബച്ചൻ. ഇതിൽ നിന്ന് നമുക്ക് സ്ത്രീയുടെ സൗന്ദര്യം വ്യക്തമാക്കാം. ഈ ഐശ്വര്യ റായ് ബച്ചൻ സൽമാൻഖാന്റെ ഫ്രണ്ടി വന്ന സൽമാൻഖാന്റെ കൂടെ ഐശ്വര്യ റായ് ബച്ചൻ ഫോട്ടോ എടുക്കും. പിന്നെയാണ് ഈ ഐശ്വര്യ റായിനെ കുറിച്ച് പറയുന്നത്. സൽമാൻ ഖാൻ വന്നു കഴിഞ്ഞാൽ സൽമാൻ ഖാനെ മാത്രമേ ആൾക്കാർ നോക്കത്തുള്ളൂ. പക്ഷേ സൽമാൻ ഖാൻ വന്നാലും സണ്ണി ലിയോൺ വന്നാൽ നിങ്ങൾ ആരെ നോക്കും? ആ, സണ്ണി ലിയോൺ വന്നാൽ നിങ്ങൾ ആരെ നോക്കും? അതൊരു ചോദ്യമാണ് കേട്ടോ. ഞാനാണെങ്കിൽ സണ്ണി ലിയോണെ നോക്കത്തേ ഇല്ല. എന്താ പറയാ, നമ്മള് ചെറുതിലെ മുതൽ കണ്ടു വളരണല്ലേ. അവിടെ സണ്ണി ലിയോണെ നമ്മള് ആ സൗന്ദര്യത്തിലല്ലല്ലോ നോക്കുന്നത്. ആ, അതൊരു സൗന്ദര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സണ്ണി ലിയോൺ വരുമ്പോഴത്തേക്ക് കണ്ണടച്ച് കളയുന്നാണ് പറയുന്നത്. കവികളാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളാണെങ്കിൽ പോലും സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഏതൊരു കവിയുടെ മനസ്സിൽ വരുന്ന സ്ത്രീയുടെ രൂപമാണ്. അപ്പോൾ സ്ത്രീയാണ് യഥാർത്ഥ സൗന്ദര്യത്തിന്റെ ആ ഒരു ഉടമ എന്ന് പറയുന്നത്. യഥാർത്ഥ സൗന്ദര്യത്തിന്റെ ഉടമ സ്ത്രീയാണ്. അതിനുള്ള റീസൺ ഞാൻ പറയാം. കാരണം പണ്ട് കാലത്ത് കണ്ണാടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എല്ലാരും കരുതിയിരുന്നത് സ്ത്രീകൾക്കാണ് ഭംഗി കൂടുതലെന്ന്. എന്നാല് കണ്ണാടി കണ്ടുപിടിച്ചതിന് ശേഷം മനസ്സിൽ ആണുങ്ങൾക്കാണ് ഗ്ലാമർ. ആ സ്ഥിതിയിൽ സ്ത്രീകൾ എപ്പോഴും കണ്ണാടിക്ക് മുൻപിലായിരുന്നു. അതിൽ നിന്ന് സ്ത്രീകളെ ആ നിരാശയിൽ നിന്നും ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കവികള് കവിതകളില് ഇത് പാടി തുടങ്ങിയത്. വളരെ വളരെ കാവ്യാത്മകമായിട്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. പേരെന്താ? സിൽവദാസ്. സിൽവരാജ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് തോന്നുന്നു 75-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ ആയിട്ട് വണ്ടി കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. നൂറ്റാണ്ടല്ല, ഞാൻ ഒരു റിയാലിറ്റി പറഞ്ഞത്. ചില നേരത്തെ സത്യം പോലും ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ പോലും സത്യം പലപ്പോഴും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് സൗന്ദര്യം കിട്ടണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകണം, പക്ഷെ ആണുങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആ, അതാണ്, ആണുങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് മെൻസ് ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? അതെ, അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? ആണുങ്ങൾ എന്ന് പറയുന്നത് മുടിയും വെട്ടി ഷേവും ചെയ്ത് നടക്കുന്നവരാണ്. പെണ്ണുങ്ങൾ പക്ഷെ അങ്ങനല്ല, ത്രെഡ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും വേണ്ടിയാണ് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മെൻസ് ബ്യൂട്ടി പാർലർ എന്ന പേര് കൊടുക്കുന്നു, മെൻസ് ഹെയർ ഡ്രസ്സിംഗ് സെന്റർ എന്ന് പേര് കൊടുത്താ പോരെ? കറക്റ്റ് ബോർഡ് വായിച്ചു നോക്കിയാൽ ഇയാൾക്ക് മനസ്സിലാവും, ഹെയർ കട്ടിംഗ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ അവിടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം വളരെ വേദനയോട് പറഞ്ഞു, ഒന്നും ഇല്ലെങ്കിലും ഞാൻ 2 മാസത്തെ ഒരിക്കൽ അവിടെയെങ്കിലും ഞാൻ പോകും എന്നാണ്. ഓക്കെ, റെഡി. പക്ഷേ ഇപ്പോഴും എല്ലായിടത്തും അല്ലാതെ മെൻസ് ബ്യൂട്ടി പാർലേഴ്സും ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം നിങ്ങൾ അതൊരു മെയിൽ ഡോമിനേഷന്റെ ഒരു, നിങ്ങൾ മെയിൽ, നിങ്ങൾ ഇങ്ങനെ ആണ് എന്ന് വെച്ചാൽ ഗേൾസിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നോ, ഇപ്പൊ ബ്യൂട്ടി പാർലേഴ്സിനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളുടെ സൗന്ദര്യം, ആ മേക്കപ്പ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു കാര്യം ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക, അവിടെയും ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലർ ഉള്ള സ്ഥലത്ത് പോലും ബ്യൂട്ടീഷ്യനായിരിക്കുന്നത് ഒരു മെയിലാണ്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇപ്പോൾ ഒന്ന് ഇറക്കി ചിന്തിക്കാം. അതായത് ഈ ഒരു പരിപാടിയുടെ പിന്നറയിൽ
നിങ്ങൾക്ക് പോലെ മേക്കപ്പ് ചെയ്ത് തന്നത് ഒരു പുരുഷനല്ലേ? കുട്ടി പറഞ്ഞോ, പാട്ട് പാടാൻ പറ്റത്തുള്ളൂ, ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ, നല്ലൊരു മുഖം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മേക്കപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് സ്ത്രീകൾക്ക് സ്ത്രീ സൗന്ദര്യത്തിന്മേൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയോ ആത്മവിശ്വാസമോ ഇല്ല എന്നതാണ് താങ്കൾ പറയുന്നത് അല്ലേ? എല്ലാവരെയും അങ്ങനെ അടിച്ചമർത്താൻ സാധിക്കുകയില്ല. കാരണം ഒരുപാട് സ്ത്രീകൾ അല്ല, സൗന്ദര്യം ഒരു സൗന്ദര്യം എന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാത്രമാണ്. സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട്. നിങ്ങൾ ലിറ്ററലി സൗന്ദര്യത്തെ വളച്ചൊടിക്കുകയാണ്. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയാണോ ഒരു സമൂഹത്തിനായിട്ട് ചിന്തിക്കുന്നത്, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ മനസ്സും അവന്റെ ആത്മവിശ്വാസവും ധൈര്യവുമാണ്. അതാണ് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങളും ഞങ്ങളുടെ ആ വിശ്വാസത്തെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങളെ ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ആണ് ഞങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങളൊരു ഔട്ട്ലുക്കോ അല്ലാതെ ഞങ്ങൾ പറയുന്നത് വിശ്വാസം ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത്. സുഹൃത്തെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ കോളേജിൽ വന്നതിന് ശേഷം ആണുങ്ങൾ ഇന്റർവെൽ സമയത്ത് ഓരോരുത്തരും ചെന്ന് മുഖം കഴുകും, എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ഈ കോളേജിലെ പെൺകുട്ടികൾ മുഖം കഴുകുന്നില്ല, എന്തുകൊണ്ട്? സെന്റ് സേവിയേഴ്സിലെ പെൺകുട്ടികൾ മുഖം കഴുകാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കൂടെ കൂടെ മുഖം കഴുകി മിനുക്കേണ്ട കാര്യമില്ല. അങ്ങനെ എപ്പോഴും മുഖം കഴുകി മിനുക്കേണ്ട കാര്യമില്ല എന്നാണ് കുട്ടി പറഞ്ഞത്. ഹലോ, നിങ്ങൾ അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ ഒന്ന് പോയി മുഖം കഴുകിട്ട് വരാൻ പറ്റും. ഇപ്പൊ പോയിട്ട് വാ. തീർച്ചയായിട്ടും വരാം. അവിടെ പുള്ളി കുടുന്ന് ചോദിച്ചത് മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേന്ന്, മുഖം കഴുകാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ആരെ എന്റെ അടുത്താ? അതിനെന്താ, നമ്മുടെ രജനീകാന്തിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? പുള്ളിക്കാരന് ഈ കളറാണ്, പുള്ളിക്കാരനും എന്റെ ഈ കളറാണ്. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ, അവരവിടെ നിൽക്കുന്നു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇതില് ആങ്കർ ചെയ്യുന്ന പയ്യന്റെ ഗ്ലാമർ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഗ്ലാമർ ഉണ്ടല്ലോ. അപ്പൊ ആണുങ്ങൾക്കാണോ ഗ്ലാമർ, പെണ്ണുങ്ങൾക്കാണോ ഗ്ലാമർ? രജനീകാന്തിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഇവിടെ അമല പോള് മേക്കപ്പ് ഒന്നും ഇല്ലാതെ അഭിനയിച്ചായിരുന്നു. അമല പോള് മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ചു. ഇവിടെ ഒരു വലിയ മെഗാ നടനുണ്ട്, മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ പോയി സെൽഫി എടുക്കാൻ നിന്നാലും ആൾക്കാരുണ്ട്. പക്ഷേ കാവ്യ മാധവനെ കണ്ടു കഴിഞ്ഞാൽ ആരും സെൽഫി എടുക്കാൻ വരില്ല. എന്തുകൊണ്ട്? പുരുഷ സൗന്ദര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. ഉദാഹരണം മൃഗങ്ങൾ എടുത്ത് നോക്കൂ, കടുവ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് മയിലെന്ന് പറയുന്നത്. അതിന്റെ അതേത് വിവാദപ്പെടുന്നു, ആണ് വിവാദപ്പെടുന്നു, അതാണ് പുരുഷ സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ കൊമ്പുള്ള ആന, നമ്മുടെ ആറാട്ടുകൾക്ക് കൊമ്പുള്ള ആനകൾ മാത്രമാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ ഒരിക്കലും പിടി ആനകളെ കൊണ്ട് ആറാട്ടിന് നടത്തില്ല. അതാണ് അതാണ് ആണിന്റെ പൗരുഷം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് ഞാൻ സമ്മതിക്കുന്നു. മൃഗങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും ആണുങ്ങൾക്ക് തന്നെയാണ് ഭംഗി കൂടുതൽ. സമ്മതിച്ചിരിക്കുന്നു, ആണുങ്ങൾക്കാണ് ഭംഗി കൂടുതൽ. സമ്മതിച്ചിരിക്കുന്നു. ആത്മവിശ്വാസം ഇല്ലാത്ത സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു, നിങ്ങൾ ആസ്വദിക്കാതിരിക്കുന്നു. ആ ചോദ്യം വളരെ വാലിഡ് ആണ്. നിങ്ങൾ സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാതിരിക്കുന്നുണ്ടോ? ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരുപാട് പേര് നോക്കാറുണ്ട്, പ്രത്യേകിച്ച് ഒരുപാട് യങ്സ്റ്റേഴ്സ് എല്ലാവരും നോക്കാറുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ സൗന്ദര്യത്തെ നോക്കുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അതായത് സ്വയം ആകർഷിക്കപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ റിവീൽ ചെയ്യുന്നുണ്ട്, അതിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ സ്വയം ആകർഷിക്കപ്പെടാനായിട്ട് മുടിയും വളർത്തി ബോയും വെച്ച് പെൺകുട്ടികളെ പോലെ കാതും കുത്തി കമലും ഇട്ട് അത് നടക്കുന്നത് നിങ്ങളെ ആരും നോക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ പ്രിയ സുഹൃത്തെ, ഇതാ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ബനിയന് പോലുള്ള ഒരു വേറിട്ടിട്ടുണ്ട്, ആണുങ്ങളുടെ കണക്കുള്ള പാന്റ് ഇട്ടിട്ടുണ്ട്. ഇതിനെന്തർത്ഥമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ല നമ്മൾ പറയുന്നത്. കാരണം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, പക്ഷെ നമുക്ക് നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാം. പക്ഷെ ആ സൗന്ദര്യത്തിലെ പല രീതിയിലായിരിക്കും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അപ്പോ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്താണ് താങ്കളെ കുറിച്ച് കരുതുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു? ഞാൻ എന്റെ ചിന്തകളെ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ചിന്തകൾ പല രീതിയിൽ പോകുന്നു, ചിന്താ നിമഗ്നകൾ പല രീതിയിൽ പോകുന്നു. പക്ഷേ ഇതുവരെ സെന്റ് സേവിയേഴ്സ് കോളേജിന് ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് നൽകാൻ പറ്റും. സെന്റ് സേവിയേഴ്സ് കോളേജിനൊന്നും അല്ല,
നമ്മൾ ഇതുവരെ തേടിക്കൊണ്ടിരിക്കുന്നതാണ്, പുരുഷനാണോ സ്ത്രീക്കാണോ സൗന്ദര്യം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഡെയിലി നമ്മൾ കണ്ണാടി നോക്കി ഒന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കുറച്ച് പെൺകുട്ടികൾ നമ്മളെ നോക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ്. അതുപോലെ തന്നെ ആയിരിക്കും എവരും രാവിലെ നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോൾ കുറച്ച് പയ്യന്മാരെന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ പുരുഷൻ്റെ സൗന്ദര്യം മാത്രം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ സൗന്ദര്യം മാത്രം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണും ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സൗന്ദര്യങ്ങളുമല്ല, മനസ്സിലെ സൗന്ദര്യമാണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ആ സൗന്ദര്യമുള്ള ആളാണ് യഥാർത്ഥത്തിൽ സുന്ദരനും സുന്ദരിയും. താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ ഈ ടോക്ക് ഈ ഡിബേറ്റിൽ പങ്കെടുത്തവരെ ഒന്ന് പരിചയപ്പെടാം. ഷീന, ഏത് ഡിപ്പാർട്ട്മെന്റ്? ബയോടെക്നോളജി. ഷീന ഫ്രം ബയോടെക്നോളജി ആൻഡ് ഏഞ്ചല ബയോടെക്നോളജി. ഗായത്രി ബയോടെക്നോളജി. മൂന്നുപേരും ബയോടെക്നോളജി ആണ്. ബികോം. ഓക്കെ. ശ്രുതി ബികോം. നമ്മുടെ ബോയ്സ് ടീമിന് നമുക്കൊന്ന് പരിചയപ്പെടാം. വിഷ്ണു ബികോം. വിഷ്ണു എക്കണോമിക്സ്. വിഷ്ണു. രണ്ട് വിഷ്ണുമാരുണ്ട് എക്കണോമിക്സിലെ. വിഷ്ണു തോമസ് ബികോം. തോമസ് ബികോം. ജോസിയ പാപ്പച്ചൻ ചരിത്ര വിഭാഗത്തിൽ പഠിക്കും. അടിപൊളി, എനിക്കത് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് പോലും നമ്മുടെ ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ചരിത്ര വിദ്യാർത്ഥി എന്ന് അദ്ദേഹം പറഞ്ഞ് അഭിസംബോധന ചെയ്തത് എന്തായാലും സെൻസ് സേവേഴ്സിലെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും അഭിമാനിക്കുന്നു താങ്കളെ ഓർത്ത്. അടുത്ത സിൽവദാസ് ബി എ ഹിസ്റ്ററി. ബി എ ഹിസ്റ്ററി ബികോം. ഓക്കെ. അപ്പോൾ ഇവർക്ക് നല്ലൊരു കൈഡി കൊടുക്കുക രണ്ട് ടീമിനും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ടു ബി. താങ്ക് യു. ഭയങ്കര സപ്പോർട്ടുള്ള കുട്ടികളാണ്. എന്ത് എന്ത് പാടാൻ കയറിയാലും കൂവി തരും, നല്ല പോലെ കൂവി തരും. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് സെന്റ് സേവിയേഴ്സിന്. ഒരു സെക്കൻഡ്, ആരാ അച്ഛൻ വിളിച്ചെ? കോച്ച്, 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 കോച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ആ പറയൂ. സോ ജി ടെക് ക്യാമ്പസ് കളേഴ്സിൽ അടുത്ത ഗെയിം ഷോയിലേക്ക് നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദം. അപ്പോൾ ഇവർ മൂന്നുപേരാണ് നമ്മുടെ അടുത്ത ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്പോർട്സ് സ്പോർട്സ് ഗെയിമാണ്. നിങ്ങൾ സ്പോർട്സൊക്കെ സ്പോർട്സ് ഇവൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവോ? ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാണ്? ഗോലികളി. ഗോലികളിയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള. ആ ഇതാരാ? ആരാ? ഹലോ, നമസ്കാരം. 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 ആരാണ്? ഞാനാണ് ഇവിടെ ക്രിക്കറ്റ് കോച്ച്. ഓ, സെന്റ് സേവേഴ്സിലെ ക്രിക്കറ്റ് കോച്ചാണോ? എന്തിനാടാ ഞാൻ വന്നല്ലേ നിങ്ങള്. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി, നല്ലൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് സെന്റ് സേവിയേഴ്സിന്. നല്ലൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട് സെന്റ് സേവിയേഴ്സിന്. ഒരു സെക്കൻഡ്, ആരാ അച്ഛൻ വിളിച്ചെ? കോച്ച്, 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 കോച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ആ പറയൂ സാർ. നല്ലൊരു ടീമാണ് സെന്റ് സേവിയേഴ്സിനുള്ളത്. ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. എന്താ എക്സാക്ട്ലി? അത് ശരി. ഇവരൊക്കെ ഞാൻ പ്രത്യേകം കോച്ച് ചെയ്യാറുണ്ട്. ആ ഇവരല്ലേ. ഇവര് പറഞ്ഞു പുള്ളിക്ക് ഗോലി കളിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പുള്ളി പറഞ്ഞു. ഇപ്പൊ നല്ല ക്രിക്കറ്ററാണ്, നല്ലോണ്ട് ബാറ്റ് ചെയ്യുവാൻ. ബാറ്റ് ചെയ്യാൻ. പിന്നെ സാറ് സാറ് പഴയ കാലത്തെ, ഇപ്പൊ സാറ് സാറൊരു പഴയ ജനറേഷന്റെ ക്രിക്കറ്റ് പ്ലെയർ അല്ലേ. പഴയ ക്രിക്കറ്റും ഈ പുതിയ ക്രിക്കറ്റും തമ്മിൽ എന്താ വ്യത്യാസം? സാറ് ഇപ്പോഴത്തെ തലമുറയുടെ വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസം സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ആക്ച്വലി പഴയ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് കോലും ഒരു ബോളും ഒരു ബാറ്റും ആയിരുന്നു. ആ ശരി. ഇപ്പോഴത്തെ ക്രിക്കറ്റ്? ഇപ്പോഴത്തെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റും ഒരു ബോളും മൂന്ന് കോലും. അതിലെന്താ വ്യത്യാസം? അതിൽ വ്യത്യാസം മനസ്സിലാവുന്നില്ല. അത് ഞാനും നിങ്ങളും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. അല്ല, എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം സാറ്, നമ്മള് ഈ ക്രിക്കറ്റിലില്ലേ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹം ഒരുപാട് റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഈ റെക്കോർഡ് തകർക്കുന്നതിനെ കുറിച്ച് എന്താണ് കോച്ചിന്റെ അഭിപ്രായം? എനിക്ക് വിയോജിപ്പാണ്. വിയോജിപ്പാണ്. എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം മദ്യപിക്കാം, മദ്യപിച്ച് ഒന്നും ഓവറായിട്ട് തകർക്കാൻ പാടില്ല. നമുക്കെന്നും തകർക്കാനാണ് എളുപ്പം. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കും. അതിനാണ് ഞാൻ പറഞ്ഞത് മദ്യപിച്ച് എന്ന് നമുക്ക് തകർക്കാം. തകർക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് സ്വരുക്കൂട്ടാനാണ് പാട്. ഞാൻ പറഞ്ഞത് എന്തറിയോ, നമ്മുടെ വിരാട് കോഹ്ലിക്ക് ഇപ്പൊ ഒരുപാട് സെഞ്ചുറി ഉണ്ടല്ലോ. കോഹ്ലി കളിക്കാരല്ല ഞാൻ. കോഹ്ലി കളിക്കാരല്ല ഞാൻ. കോഹ്ലി അല്ല, വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ കളിക്കാരൻ നമ്മുടെ. വിരാട് കോഹ്ലി സാറിന് അറിയില്ലേ? അറിയാം പിന്നെ. അല്ല, ഞാൻ ചോദിച്ച വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി ഒരുപാടുണ്ടല്ലോ. അത് എങ്ങനെ വരാതിരിക്കും? ഇവനോടൊക്കെ മണ്ണിൽ കളിക്കരുത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
മണ്ണിരുന്ന് കളിച്ച് കളിച്ച് അവൻ സെഞ്ചുറി വന്നത്. ഇനി അവന് വട്ടച്ചുറയാണ് വരാൻ പോകുന്നത്. സാറിനിപ്പോ പറഞ്ഞ മനസ്സിലായില്ല. നിങ്ങൾക്ക് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു സാറല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണ്ട. ചോദിക്കൂ സാറ്. കോച്ചായിരുന്നപ്പോ കപ്പ് എടുത്തിട്ടുണ്ടോ? കറക്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ സാറ്? കോച്ചായിരുന്നപ്പോ കപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൈപ്പ് തുറന്ന് അതിന്റെ മൂട്ടിരുന്ന് ഇങ്ങനെ കുന്തളിച്ച് കുളിക്കുന്നതാണ് ഇഷ്ടം. കപ്പ് എടുക്കാറേ എടുക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് വേൾഡ് കപ്പ് ആണ്. വേൾഡ് കപ്പ് ഇന്ത്യ എടുക്കാൻ സാധ്യത ഉണ്ടോന്നാണ് കോട്ടി ചോദിച്ചത് സാറിന്. ഇന്ത്യ എടുക്കും. ആരെങ്കിലും എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു എടുത്തോണ്ട് പോകും. അതേ പറ്റൂ സാറേ. യെസ്, ഈ ഫോമിൽ ഇന്ത്യ കപ്പ് എടുക്കുമോ? ഈ ഫോമിൽ ഇന്ത്യ കപ്പ് എടുക്കുമോന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല കാരണം ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തപ്പോ അതിനെ മൊത്തം വെട്ടി തിരുത്തി കുറിച്ച് വെച്ചിട്ട് ആ ഫോമിൽ എങ്ങനെ എടുക്കും? ഇനി പുതിയൊരു ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലേ ഉദ്ദേശിച്ചത്? എന്റെ പൊന്ന് സാറേ, നമ്മള് ചോദിച്ചത് എന്താണെന്നറിയോ? നമ്മുടെ ഈ ഒരു ശ്രീശാന്ത് നമ്മുടെ മലയാളികളുടെ ഒക്കെ അഭിമാനമാണ്. നമ്മുടെ മലയാളികൾ ഇന്ത്യൻ ടീം കളിക്കുന്നത് വളരെ കുറവാണ്. അപ്പോ ഈ ശ്രീശാന്തിനെ ഇതുവരെ കളിപ്പിക്കുന്നില്ല. സാറിന് ഇടപെട്ട് നിന്ന് കളിപ്പിച്ചൂടെ പുള്ളി? ഇത്രയും കാലമല്ലേ കളിപ്പിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു പുള്ളിയെ കളിപ്പിക്കുന്നില്ലെന്ന്? പുള്ളിയെ കളിപ്പിക്കുന്നില്ലല്ലോ. പുള്ളിയെ കളിപ്പിക്കാന്ന് പറഞ്ഞാണോ നമ്മൾ ടീമിൽ വിളിച്ചത്? അതെ. എന്നിട്ട് പുള്ളിയെ കളിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അത് തന്നെ വലിയൊരു കളിപ്പീടല്ലേ. ഇനിയെങ്കിലും വലിയ കളിപ്പീടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ പുരുഷന്മാർ ഇപ്പൊ ഇവര് തന്നെ നിൽക്കുന്നതെല്ലാം പുരുഷന്മാരാണ്. ഇന്ത്യൻ ക്രിക്കറ്റില് സ്ത്രീകൾ ഇല്ല, അതെന്തുകൊണ്ടാണ്? ഇപ്പൊ സ്ത്രീകളെ ഇല്ലല്ലോ. ആര് പറഞ്ഞു സ്ത്രീ ഇല്ലെന്ന്? സ്ത്രീ ഇല്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. ഏ ശ്രീ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മകനാണ് എന്നെ ഈ പുള്ളിയെ പരിചയപ്പെടുത്തിയത്. ഒരു പുള്ളി സ്ത്രീ ഉണ്ടായിരുന്നു. ഏ ശ്രീ, രവിശാസ്ത്രി. കറക്റ്റ്, മിടുക്കൻ. രവിശാസ്ത്രി ഒരു പുരുഷനാണ് സാറേ. അല്ല, നമ്മള് സ്ത്രീ ആയിട്ട് കാണുമായിരുന്നു. ആര്? ഞങ്ങളെ ഇഷ്ടമല്ല, അത് ഞങ്ങൾ കളിക്കാൻ വേണ്ടിയുള്ള കാര്യമാ. അല്ല, ശരിയല്ലേ? ഈ കൂവുന്ന മഹാന്മാരെല്ലാം ഗ്രൗണ്ടിൽ വരുമല്ലോ. 30 റൗണ്ട് ഓടിക്കും. നിങ്ങളെ ഓടിക്കുന്ന പറയുന്ന കേട്ടോ. അല്ല, അവന്മാർ എന്നെ കേട്ടോ. അപ്പോഴേ ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചു സാർ, ഭയങ്കര ചുണ്ടിലൊക്കെ ഇതൊക്കെ തേച്ചിട്ട് അറിയില്ലേ ഇതെന്താണ് തേച്ചിരിക്കണേ? ഇത് നമ്മള് ഗ്രൗണ്ടിൽ ഇറങ്ങൂല്ലേ കളിക്കാനായിട്ട്. ഈ വെയിൽ കൊണ്ട് കൂടെ ഞങ്ങൾ കറക്കുമല്ലോ. അപ്പൊ ഈ കോച്ച് എവിടെയാണ് നിക്കുന്നത് അറിയാൻ വേണ്ടി. അയ്യോ, കോച്ചിനെ കാണാനല്ലോ. അപ്പൊ ഞാൻ ഈ ചുണ്ടില് അല്ല, നമ്മുടെ ഈ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല പിച്ച്, നല്ല പിച്ച് ഏതാണ്? നല്ല നല്ല പിച്ച്, നല്ല ഒന്നാന്തര പിച്ച്, നല്ല ഒന്നാന്തര പിച്ച്. ഇതിനേക്കാളും വലിയ പിച്ച് ഉണ്ടോ? എന്റെ ആ പിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറ്, സാറ് ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അല്ല, ഈ കോഹ്ലിയുടെ കാര്യം തന്നെ, നമ്മുടെ ഈ അനുഷ്ക ശർമ്മയൊക്കെ കളിയാണെന്നൊക്കെ പോകുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ഒരുപാട് കുറയാറുണ്ട്. അത് കല്യാണം കഴിയുമ്പോഴത്തേക്കും ഈ കളിക്കാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഭാര്യമാരെ കൊണ്ട് കളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ പെർഫോമൻസ് കുറയുന്നുണ്ടോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ പെർഫോമൻസ് കുറയുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പെർഫോമൻസ് കൂടിയത്. സാറിന് 4 കുട്ടികളല്ലേ? അപ്പോ ഞാനേ നിങ്ങൾക്ക് ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് ഉദ്ദേഹമാണ് നിങ്ങളെ കോച്ച് ചെയ്യുന്നത്. ഭയങ്കര സപ്പോർട്ടുള്ള കുട്ടികളാണ്. എന്ത് എന്ത് പാടാൻ കയറിയാലും കൂവി തരും, നല്ല പോലെ കൂവി തരും. പറഞ്ഞൊരു പടമാണ്. സുജിതേഷ് നായർ ഡയറക്ട് ചെയ്യുന്നു. മധുപാൽ സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ ഈ പാട്ടും അഭിനയവും ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് അഭിനയത്തിലൊക്കെ ഉണ്ടായിരുന്നോ അതോ പാട്ടിൽ മാത്രമായിരുന്നോ? പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു മൂവി ചെയ്തിരുന്നു, അതിന്റെ ഇടയ്ക്ക് ആ ബ്രേക്കിൽ. സെന്റ് സേവിയേഴ്സ് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു കോളേജാണ്. 50 കൊല്ലം ആഘോഷിച്ച കോളേജാണ്. ഒരുപാട് പ്രഗത്ഭർ പഠിച്ചിറങ്ങിയ കലാലയമാണ്. അപ്പോൾ ഈ കലാലയം ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ക്യാമ്പസ് കളേഴ്സിനോടൊപ്പം പങ്കെടുക്കാനായിട്ട് ഈ കലാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ചാന്ദിനി, മേരി ചാന്ദിനി എന്ന് പറഞ്ഞില്ല, ആപ്കാ ചാന്ദിനി, നിങ്ങളുടെ സ്വന്തം ചാന്ദിനി ആണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ചാന്ദിനി. നമുക്ക് എന്തായാലും സെല്ലുലോയിഡ് വഴിയാണ് നമുക്ക് ഇവിടെ വന്നത്. അപ്പൊ ഈ കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ടല്ലേ ഇവിടുന്ന്? ആ, ഈ ഓഗസ്റ്റിൽ. ടെക്നിക്കലി ഇപ്പോഴും ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം, ഞാൻ ടിസി മേടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും സെന്റ് സേവിയേഴ്സ് വിദ്യാർത്ഥിയാണ് അല്ലേ? ഇവിടെ പഠിച്ചിരുന്നപ്പോ ഉള്ള പ്രചോദനങ്ങൾ എങ്ങനെയാണ് സെന്റ് സേവിയേഴ്സ് നിങ്ങളുടെ കലാജീവിതത്തെ സ്വാധീനിച്ചത്?
ഭയങ്കര സപ്പോർട്ടുള്ള കുട്ടികളാണ്. എന്ത് പാടാൻ കയറിയാലും കൂവി തരും, നല്ല പോലെ കൂവി തരും. അപ്പൊ നമുക്ക് ഈ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോകും. അവർ നല്ല പോലെ കൂവി തരും. അപ്പൊ ഇനി എവിടെ പോയി നിന്നാലും ആരെങ്കിലും കൂവിയാലും സെന്റ് സേവിയേഴ്സിൽ നിന്ന് എത്ര കൂവല് കേട്ടതാ, നമുക്കതൊരു പ്രോബ്ലം അല്ല. ഞാനിപ്പോ അത് പഠിച്ചു വരുന്നു. അപ്പോ എന്തായാലും അത് ഒരു പ്രചോദനമാണ് കൂവൽ. അതെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ ചാന്ദിനി ഇത് എടുക്കുന്നുണ്ട്. ചാന്ദിനി, സിനിമയിൽ അഭിനയിച്ചപ്പോ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാണ്? ഇപ്പോ വാക്ക് എന്ന് പറഞ്ഞൊരു പടമാണ്, സുജിതേഷ് നായർ ഡയറക്ട് ചെയ്യുന്നു, മധുപാൽ സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ ഈ പാട്ടും അഭിനയവും ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് അഭിനയത്തിലൊക്കെ ഉണ്ടായിരുന്നോ അതോ പാട്ടിൽ മാത്രമായിരുന്നോ? പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു മൂവി ചെയ്തിരുന്നു അതിന്റെ ഇടയ്ക്ക്, ആ ബ്രേക്കില്. പക്ഷെ എന്നാലും കൂടുതലും വിട്ടു നിൽക്കായിരുന്നു, പഠിത്തം തന്നെ ആയിരുന്നു മെയിൻ കാര്യം. മാസ്റ്റേഴ്സ് ചെയ്യുന്നോണ്ട് പി ജി ആയിരുന്നോണ്ട് പഠിക്കാൻ വേണ്ടി തന്നെ ടൈം എടുക്കായിരുന്നു. അപ്പൊ എന്തായാലും സെന്റ് സേവിയേഴ്സിന്റെ അഭിമാനമാണ് ചാന്ദിനി. ചാന്ദിനിക്ക് ഇപ്പോ നമുക്ക് നമ്മുടെ ക്യാമ്പസ് കളേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഒരു നല്ല പാട്ടാണ്. തീർച്ചയായിട്ടും. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന അതിനാണ്. സോ നമുക്ക് ചാന്ദിനിയുടെ പാട്ട് കേൾക്കാം. ചുരുമുല്ല നട്ടു, കണ്ണീർ തേകി നനച്ചു കിനാ
ഓക്കെ ചാന്ദ്രി, താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയ മൂവിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ഒരു കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മുടെ കോളേജിലേക്ക് തിരിച്ചു വന്നല്ലേ, കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ എന്നാലും അല്ലേ, അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ താങ്ക് യു, താങ്ക് യു ഓൾ. അപ്പോൾ എന്തായാലും സെന്റ് സേവിയേഴ്സിന്റെ അഭിമാനം ഇനിയും ഉയരങ്ങൾ ഉയർത്താൻ ചാന്ദ്രിക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ചരിത്രം ഇനിയും ഒരുപാട് പറയാനുണ്ട്. നമ്മളെന്തായാലും തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഇവിടെയുള്ള നല്ലവരായ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും ഇനി ക്യാമ്പസ് കളേഴ്സ് കുറച്ച് ദിവസം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യാൻ സമയമായി. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ പ്ലീസ് യു ടേക്ക് കെയർ. ലവ് യു ഓൾ. ദിസ് ഇസ് യുവർ രഞ്ജിത് സരോവർ സൈനിങ് ഓഫ്. പ്രൈസ് സ്പോൺസർഡ് ബൈ ഒപ്റ്റിക് വേൾഡ് കൊല്ലം, ജെസി ഫർണിച്ചർ കോട്ടയം, കോസ്റ്റ്യൂം കിഡ്സി ഫോർ രഞ്ജിത്ത് സ്റ്റാറ്റസ്, സാഫ്രിയം കോംപ്ലക്സ് പാളയം.